നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ തനത് ശൈലിയിൽ ഇന്ന് വന്ന് വലിയ ഡയലോഗ് അടിക്കുന്ന ഒരു വാർത്താ സമ്മേളനം കാണാനിടയെ. വിഷയം മറ്റൊന്നുമല്ല, നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾക്ക് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ പല സ്റ്റാഫുകൾക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതായത് ക്യാമറ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ഒരു ഗുമ്മാക്കാൻ വേണ്ടി മാധ്യമങ്ങളിൽ വാർത്ത പൊലിപ്പിച്ച് പ്രതിപക്ഷം ഇവിടെ സമരം ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്കാണ് അതിൻ്റെ നിയമപരമായ നടപടികളിലേക്ക് കടന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത രീതിയിൽ ഒരു ക്ഷോഭം വന്നത്. ക്ഷോഭം എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുകയാണ്. ആരാണ് താഴ്ന്ന ഉദ്യോഗസ്ഥൻ പ്രതിപക്ഷ നേതാവിന് നോട്ടീസ് അയക്കാനെന്നാണ് അദ്ദേഹം അതിൽ ചോദിക്കുന്നത്. എന്തായാലും ആദ്യം ആ പ്രതികരണം കണ്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യം പറയാം. സെക്രട്ടേറിയറ്റിലെ വളരെ താഴ്ന്ന ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാർ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് വരെ നോട്ടീസ് അയച്ചിരിക്കുകയാണ് സ്റ്റാഫിന്. അത് പേര് തെറ്റിച്ച് അവരുടെ സ്ഥാനങ്ങൾ തെറ്റിച്ചൊക്കെയാണ് അയച്ചിരിക്കുന്നത്. സ്ഥാനം തെറ്റിച്ചിട്ടാണ്, അങ്ങനെ എനിക്ക് ഇല്ലാത്ത ഒരു പേഴ്സണൽ അസിസ്റ്റന്റിന്റെ പേര് പറഞ്ഞുകൊണ്ടൊക്കെയാണ് കത്ത് അയച്ചിരിക്കുന്നത്. എത്ര ലാഘവത്വത്തോടു കൂടിയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇത് ചെയ്യുന്നത്. സ്പീക്കർ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൌരവതരമായി ഇക്കാര്യത്തിൽ ഇടപെടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങളെ ആരെ പേടിപ്പിക്കാൻ പറയണ്ട. ഞങ്ങളെ ആരെ പേടിപ്പിച്ച് ഞങ്ങളുടെ സ്റ്റാഫിനെ ഞങ്ങൾ കെട്ടിത്തൂക്കും അല്ലെങ്കിൽ അവരെ മുക്കി കയറ്റും എന്നുള്ള ഭയപ്പാടോട് പേടിപ്പിക്കലോടുകൂടി ഭീഷണിയുമായിട്ട് ഞങ്ങളടുത്തേക്ക് വരണ്ട. 7 MLA മാരുടെ PA മാർക്ക് അയച്ചേക്കുക. ഞങ്ങൾ തെളിവരാലോ മന്ത്രിമാരുടെ സ്റ്റാഫ് അവിടെ ഇരുന്ന് വീഡിയോ എടുത്തത്, ഫോട്ടോയിൽ വീഡിയോ എടുത്തത് മന്ത്രിമാരുടെ സ്റ്റാഫ്, ഭരണകക്ഷി MLA മാരുടെ സ്റ്റാഫ്. അവർക്ക് ഒരാൾക്ക് പോലും ഒരു നോട്ടീസ് അയക്കാൻ ഈ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ധൈര്യം ഉണ്ടായ. അപ്പൊ ഞങ്ങളെ പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്താനാണ്. നിയമസഭാ സമ്മേളന കാലത്ത് നടന്നതിന്റെ ഒരു തുടർച്ചയാണ് അത്. AKG സെന്ററിൽ നിന്നുള്ള നിയന്ത്രണമാണ്. മുഖ്യമന്ത്രിയാണ് ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുന്നത്. സ്പീക്കർ അതിന് വഴങ്ങരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അത് ഞങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം മാർഗങ്ങളുണ്ട് അത് ഞങ്ങൾ എല്ലാ UDF കക്ഷികളും എല്ലാവരുമായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കും. ഇപ്പൊ അതിന് മറുപടി കൊടുക്കും. വളരെ വിചിത്രമായി തോന്നുന്നു ഇത്രയും നടപടികളെല്ലാം. വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ സംവിധാനമാണ്. 4-5 മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടി രഹസ്യമായിട്ട് പോയി ഒരു 5-star ഹോട്ടലിൽ പോയിട്ട് യാത്രയയപ്പ് നൽകേണ്ട ഒരു സ്ഥാനമല്ല ചീഫ് ജസ്റ്റിസിന്റെ, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനം. ഇപ്പോഴെങ്കിലും ശ്രീ പിണറായി വിജയന് കേരളത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ആദരവ് തോന്നിയതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. പണ്ട് SNC ലാവ്ലിൻ കേസിൽ വിധി പ്രഖ്യാപിച്ച ചീഫ് ജസ്റ്റിസിനെ യാത്രയയപ്പ് നടത്തിയത് അൺസെറിമോണിയൽ സെൻഡ് ഓഫ് ആണ് കൊടുത്തത്. SFI ക്കാരെയും DYFI ക്കാരെയും ഹൈക്കോടതിയുടെ മുമ്പിൽ പ്രകടനത്തിന് അയച്ചിട്ട് വളരെ മോശമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് വളരെ തെറ്റായ രീതിയിൽ പ്രകടനം നടത്തിയിട്ടാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസിനെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് യാത്രയാക്കിയത്. ആ പിണറായി വിജയൻ നാടുകടത്തിയാണ് ചെയ്തത്. ബാലി കോലി എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യങ്ങൾ വിളിച്ച് അദ്ദേഹത്തെ അധിക്ഷേപിച്ച് നാടുകടത്തിയാണ് ചെയ്തത്. ഇപ്പൊ ഏതായാലും തിരുവനന്തപുരത്തെ ഒരു 5-star ഹോട്ടലിൽ കൊണ്ടുപോയി ഇപ്പൊ പോകാൻ പോകുന്ന ചീഫ് ജസ്റ്റിസിന് യാത്രയയപ്പ് നൽകിയത് എന്തുകൊണ്ടാണ് എന്ന് മുഖ്യമന്ത്രി തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. വളരെ രഹസ്യമായിട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. എന്താ കാര്യമെന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. പ്രതിപക്ഷ നേതാവ് പൊട്ടിത്തെറിക്കുകയാണ്. പൊട്ടിത്തെറിയെന്ന് പറഞ്ഞാൽ ആ അടുത്ത് നിൽക്കുന്നവരെല്ലാം തെറിച്ചു പോയോ എന്ന് അതിനിടയിൽ സംശയമുണ്ടാകുന്നുണ്ട്. ആ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. പക്ഷേ കാര്യമൊന്നുമില്ല, ഈ പൊട്ടിത്തെറി മാത്രമേ നടക്കുകയുള്ളൂ. നാളെ തൊട്ട് വച്ചനത്തും. അതായത് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്കെല്ലാം നിയമപരമായിട്ടുള്ള നടപടികൾ നേരിടേണ്ട സാഹചര്യം വരുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത പൊള്ളലേൽക്കുകയാണ്. ആ പൊള്ളലിന്റെ ഭാഗമായിട്ടാണ് നിയമസഭാ സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇടപെടണം, മുഖ്യമന്ത്രി ഇടപെടണം, പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലേക്ക് താഴ്ന്ന ഉദ്യോഗസ്ഥരൊക്കെ നോട്ടീസ് അയക്കാൻ പാടുണ്ടോ? ആരാണ് പ്രതിപക്ഷ നേതാവ്? ഇവിടുത്തെ രാജാവൊന്നും അല്ലല്ലോ പ്രതിപക്ഷത്തിന്റെ നേതാവ്. ആ ഒരു ഡെഫിനിഷൻ മതി. കുറെ പ്രോട്ടോകോൾ കാര്യം വെച്ചിട്ടാണ് നിങ്ങൾ ഈ തള്ളുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രോട്ടോകോൾ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വിമാനത്തിൽ കയറി നിങ്ങൾ പ്രതിഷേധിച്ച സന്ദർഭത്തിൽ ഈ പ്രോട്ടോകോളൊന്നും കണ്ടില്ലല്ലോ. അതിനെ സംബന്ധിച്ചൊന്നും വലിയ കാര്യമല്ലല്ലോ പറഞ്ഞത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം എന്ന് പറഞ്ഞപ്പോൾ അവിടെ പൊള്ളലേറ്റു, നിങ്ങൾക്കെതിരെ കേസെടുത്തു എന്നല്ലേ പറഞ്ഞത്. എന്തേ ഈ വിഷയം വന്നപ്പോൾ താഴ്ന്ന ഉദ്യോഗസ്ഥൻ നോട്ടീസ് അയച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാജാവാണെങ്കിലും പോലീസ് സംബന്ധമായ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു SHO ആയിരിക്കും നിങ്ങൾക്ക് പേരിൽ നോട്ടീസ് അയക്കുന്നത്, ചിലപ്പോൾ ഒരു SI ആയിരിക്കും അയക്കുന്നത്. അയക്കാൻ പാടില്ലേ? എന്തേ പിടിച്ച് മൂക്കിക്കേറ്റു. ഇതൊക്കെ നിയമപരമായിട്ടുള്ള നടപടികൾ തന്നെയാണ്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പേര് തെറ്റിപ്പോയിട്ടുണ്ട്, അതൊക്കെ ചിലപ്പോൾ ഫാക്ച്വലായിട്ടുള്ള ചില എററുകൾ സംഭവിക്കും എന്ന് വെച്ച് ചെയ്ത പ്രവർത്തനങ്ങളൊന്നും മാഞ്ഞു പോയിട്ടില്ലല്ലോ. നിയമസഭയിൽ കാട്ടിക്കൂട്ടി വീഡിയോ എടുത്ത് മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നു, അതിൻ്റെ പേരിൽ ഇതാ
പ്രതിപക്ഷം നിയമസഭയിൽ വമ്പൻ പ്രതിഷേധത്തിലാണെന്നൊക്കെ നാല് ദിവസം മാധ്യമങ്ങൾ അങ്ങോട്ട് ആഘോഷിച്ചപ്പോൾ വിചാരിച്ചു ഞങ്ങൾക്ക് വലിയ ഹൈപ്പ് കിട്ടി, ഞങ്ങളിപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയെന്ന്. പക്ഷേ ഞങ്ങൾ ആ ചെയ്ത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തോന്നിവാസത്തിന് ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ പാടില്ല, ഞങ്ങൾക്കെതിരെ കേസെടുക്കാൻ പാടില്ല, ഒരു നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കാനും പാടില്ല. കാര്യം ഞാൻ പ്രതിപക്ഷ നേതാവാണ്, പ്രതിപക്ഷ നേതാവിന് ഈ നാട്ടിൽ എന്തും കാട്ടാം, വേണമെങ്കിൽ ഞാൻ തുണിയുരിഞ്ഞിട്ട് ആടിയാലും ആരും ഒരു കാര്യവും ചോദിക്കരുത്. അതാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നെഴിച്ചു നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം വിനീതമായിട്ട് സതീശനോട് പറയാനുള്ള കാര്യം, എത്രാമത്ര ആവർത്തിയാണ്, പല കുറിയായല്ലോ, എന്നിട്ടും പഠിക്കാത്ത, അതായത് ഈ പഴയ കാലത്ത് പറയും പോലെ ഈ തായ് ചൊല്ല് കേൾക്കാത്ത വവ്വാല് എന്നും തലകീഴും കാൽമേലയുമാണ്. അതാണ് സതീശൻ ഇപ്പോഴത്തെ ഒരവസ്ഥ. നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയില്ല, അറിവുള്ളവർ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല, പിന്നെ മീഡിയ മാനിയെ ബാധിച്ച് നിങ്ങളുടെ കണ്ണടഞ്ഞിരിക്കുകയാണ്. എന്തു ഏതും എന്നെ ടി വി കാണിക്കണം, എന്നെ സിനിമയിലെടുക്കണം, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ നാട്ടിൽ എനിക്ക് വമ്പൻ ജനസ്വീകാര്യത ഇതിലൂടെ കടന്നു വരുമെന്ന് തെറ്റിദ്ധരിച്ച് നടക്കുന്ന ഇപ്പോഴും സാമാന്യ യുക്തിത ഇല്ലാത്ത ഒരു നേതാവായിട്ട് നിങ്ങൾ സ്വയം തുറന്നു കാട്ടുകയാണ്. അറിവുകൊണ്ട് ഒരു മണ്ടനായി പോയത് എന്തുകൊണ്ടാണെന്നാണ് അറിയാൻ വയ്യാത്തത്. എന്തായാലും പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നത്തെ ഈ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ ഒരു കാര്യം കൂടി ആലോചിച്ചാൽ മതി. അന്ന് നിയമസഭയിൽ നിങ്ങളുടെ കാലത്ത്, അതായത് നിങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന കാലഘട്ടത്തിലുണ്ടായ പ്രതിഷേധത്തെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഭരണപക്ഷത്തിരിക്കുന്നവരെ ആക്ഷേപിക്കാൻ വേണ്ടി ഉന്നയിക്കുമല്ലോ, അതായത് നിയമസഭയിൽ അക്രമമൊക്കെ കാട്ടിയവരാണ് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ മാതൃക കാട്ടേണ്ടിയിരുന്നു. ഇങ്ങനത്തെയുള്ള തോന്നിവാസങ്ങളൊക്കെ നിങ്ങൾ കാട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെല്ലാം ഉത്തമന്മാരുടെ പരിപാടിയാണ്, അവർ ചെയ്താൽ മാത്രം മോശമാകും, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ്, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം വെറുതെ, അവർ പോര് കാണിക്കുന്നവരാണ്, മോശക്കാരായതുകൊണ്ടാണ്. അങ്ങനെ ഒരു വേർതിരിവ് ഇവിടെ നിയമത്തിൻ്റെ മുന്നിലില്ല. അവർ ചെയ്തതും നിയമത്തിൻ്റെ മുന്നിൽ സെയിമാണ്, നിങ്ങൾ ചെയ്തതും നിയമത്തിൻ്റെ മുന്നിൽ സെയിമാണ്. അതുകൊണ്ടാണ് കെ രമ ഉൾപ്പെടെയുള്ള പലർക്കെതിരെയും അന്ന് വാച്ചാൻ വാർഡിനെ ആക്രമിച്ചതിൻ്റെ പേരിൽ ശക്തമായ നിയമ നടപടികളും ക്രിമിനൽ കേസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പിന്നാലെയാണ് സതീശനുള്ള പണി വന്നിരിക്കുന്നത്. അപ്പോഴാണ് സതീശൻ അറിഞ്ഞത് എനിക്കെതിരെ നടപടിയൊന്നും ഉണ്ടാകില്ലെന്ന് സന്തോഷിച്ചിരുന്ന സതീശൻ, അതായത് ഓരോരുത്തരുടെ കാര്യമായിട്ടല്ലേ നമുക്ക് ഇങ്ങനെ പരിഗണിക്കാൻ പറ്റൂ. അപ്പോൾ സതീശന്റെ നമ്പർ വന്നപ്പോൾ സതീശന്റെ ഓഫീസിലേക്ക് നോട്ടീസ് വന്നു, അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തില്ലെങ്കിൽ നടപടി ഉണ്ടാകും, സ്വാഭാവികം. നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇതുപോലെ ഒരു കരച്ചിലൂടെ ഈ നാട് കേൾക്കേണ്ടി വരും. അതിനുശേഷം വച്ച് അടത്തുക എന്നതിനപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ മീഡിയ മാനിയെ ബാധിച്ച് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ കുറച്ച് നേരത്തേക്ക് തനിക്കൊരു സന്തോഷം തരുമെങ്കിലും അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. ഇപ്പോൾ അത് ബോധ്യപ്പെടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഡയലോഗ് അടിയൊക്കെ കുറച്ചിട്ട് നിങ്ങൾ ഈ മാധ്യമങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ മതിയാക്കിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കൂ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. കാര്യം ചിലപ്പോൾ ഇവിടുത്തെ മീഡിയ ഒന്നും വരത്തില്ല, കാര്യം അവർക്ക് അടിയും പിടിയും ബഹളവും ഒക്കെയാണ് വലിയ വാർത്ത. ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും, ആ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സതീശൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്നത്. പക്ഷേ ഇപ്പോൾ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു തോന്നൽ അവർക്കില്ല എന്ന് നിങ്ങളൊഴിച്ച് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് വസ്തുത.